Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillah wa salatu wa salamu ala asraf rasulillah wa ala alihi al-faidhi nabiyallah amma ba'd. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദവർഗളെ, എന്റെ പ്രിയം നിറഞ്ഞ മുതഅല്ലിം വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹിതരെ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. കൽപ്പുള്ളവരെ കരയിപ്പിക്കുന്ന, കണ്ണീരിൽ ചാലിച്ചെടുത്തൊരു കഥന കഥ. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അടുക്കളത്തിലെ പടക്കുതിര. എല്ലാവരുടെയും സംസാരത്തിൽ പതഞ്ഞു പോകുന്നത് എന്താ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അങ്ങോട്ട് നോക്കൂ, മസ്ജിദ് നബവിയുടെ ഓരത്ത് ചിന്തയിലാണ്ടിരിക്കുന്നത് ജഅഫർ ഇബ്നു അബീ താലിബ് തന്നെയല്ലേ? പുണ്യനബിയുടെ എല്ലാം എല്ലാമായിരുന്ന അബൂ താലിബിന്റെ പ്രിയപുത്രൻ ജഅഫർ, ധീരനും വീരനുമായ അലിയാർ തങ്ങളുടെ പ്രിയ സഹോദരൻ ജഅഫർ, കണ്ടാൽ റസൂലാണെന്ന് തോന്നിപ്പോകും. അതേ മുഖം, അതേ കണ്ണുകൾ. വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പിടുത്താറിൽ ബസറയിൽ ചെന്നാരേ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിളിച്ചൊരു പൊന്നാരേ, അവരെ ശുറഹബി കൊന്നാരേ. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പിടുത്താറിൽ ബസറയിൽ ചെന്നാരേ, അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്താറിൽ വിളിച്ചൊരു പൊന്നാരേ, അവരെ ശുറഹബി കൊന്നാരേ. ആദരവായ ഹബീബിന്റെ വിശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസറയിൽ പ്രചരിപ്പിക്കാനെത്തിയ ഹാരിസ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ സുറഖ്ബി എന്ന രീതിയിൽ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഹാരിസ് ഒരിക്കലും നമ്മിലേക്ക് മടങ്ങി വരില്ല. ഇല്ല, അവനെ ഞാൻ പരിതവിടില്ല. അലപൊട്ടേകുന്ന കണ്ണീർക്കണങ്ങൾക്കിടയിലും ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു ഒരു പുലിക്കുട്ടിയെ പോലെ നിന്നു ചിറ്റി. മദീനയിൽ യുദ്ധകാഹളം ഒഴുകാനിരിക്കുകയാണ്. സഹാബത്തിന്റെ രക്തം തിളച്ചു മറയുന്നു. 3000 ലോകം ജയിക്കുവനകിലവും തൊജിച്ചുള്ളോരേ, ലോകം ജയിക്കുവനകിലവും തൊജിച്ചുള്ളോരേ. ബനാരിസ് മുന്നിൽ നിന്ന് ജഫറും അബ്ദുള്ള പിന്നിൽ ചെന്ന് ഇടടറടും ഇന്നിട ചെന്ന് ചെന്നിടണം റഹീമായോനെ, ദീനിനെ നിർത്തണം റഹീമായോനെ. തിരുത്താഹ റസൂൽ മരമറായി സഹാബത്തോരെ, ലോകം ജയിക്കുവനകിലവും ത്യജിച്ചുള്ളോരേ. വല്ലതും സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം. ഈ ഞാൻ തന്നെ അല്ലാഹ് നിന്റെ ദീനിന്റെ കാവൽ നിൽക്കാൻ ആരംഭ പൂവായ റസൂലുള്ളാഹ് എന്നെ ഏൽപ്പിച്ചുവല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ജഅഫർ റളിയല്ലാഹുവിന്റെ കൽപ്പകം ആനന്ദത്താൽ കുളിർത്തു. എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം, തന്റെ പ്രിയതമയോട് വിട ചോദിക്കണം. എന്റെ ആസ്മ, അതെ അവൾ പാവമാണ്. ജീവിതത്തിന്റെ മധുകുരി എന്ന വസന്തരാവുകൾ വേറെയൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല. അല്ലാഹ് എന്റെ പൊന്നുമോൻ, റബ്ബേ, ഒരു ദിവാസ്വപ്നം പോലെ എല്ലാം ഇവിടെ അസ്തമിച്ചൊടുങ്ങുകയാണോ? അവർക്ക് ഇനി ആരാണ് തമ്പുരാനെ? ഒഴുകുന്ന കണ്ണുകളോടെ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു വീട്ടിലെത്തിയത് അറിഞ്ഞില്ല. ഇതെല്ലാം കണ്ടും കേട്ടും അസ്മ ബിവി പടിവാതിക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം അവരെ മാറണച്ച് പിടിച്ചു. അസ്മ മോളെ, അസ്മ യാത്ര പോയി തൊണ്ടയിൽ കുടുങ്ങി. വരട്ടെ മോളെ, വരട്ടെ. നാളെ റബ്ബിന്റെ സുവർഗ ലോകത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം. ആ നാല് നയനങ്ങളും നയാഗ്ര വെള്ളച്ചാട്ടം പോലെ നിറഞ്ഞിരിക്കും. കണ്ണുനീർത്തുള്ളികൾ തുടച്ചുകൊണ്ട് തന്റെ പടക്കുതിരേക്ക് മുകളിലേക്ക് ചാടിക്കാറാൻ ഒരുങ്ങുമ്പോ
കാണുമ്പോ പിന്നിൽ നിന്നും ഒരു വിളി, ഉപ്പാ അതാ മനസ്സിൽ പാഞ്ഞു കയറി തന്റെ പിഞ്ചോമനെ വാരിപ്പുണർന്ന് എല്ലാ മറന്നൊരു നിമിഷമങ്ങൾ നിൽക്കുമ്പോ തന്റെ പടവാൾ കയ്യിൽ കൊടുത്ത് ആ ധീര വനിത പറയുകയാണ്, പ്രിയനെ നീ അടർ കളത്തിൽ പടച്ചോന്തിളിക്കുന്നുണ്ടതിൻ ക്ഷണത്തിൽ പോണം, പ്രിയനെ നീ അടർ കളത്തിൽ പടച്ചോന്തിളിക്കുന്നുണ്ടതിൻ ക്ഷണത്തിൽ തിരിയോന്റെ മരന്ന് ക്ഷണിച്ചിടാം ഞാൻ, ീടും സുവർഗം കൂടാ പോണം, പ്രിയനെ നീ അടർക്കളത്തിൽ പടച്ചോന്തിലിക്കുന്നുണ്ടതിൻ ക്ഷണത്തിൽ പടക്കളം. ഒരു ലക്ഷത്തോളം ശത്രുക്കൾ പരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല. വിശുദ്ധ പതാകയും പടനീക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാൾ ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, അപ്രതീക്ഷിതമായി വെട്ടേറ്റുകൊണ്ട് മഹാനവരുടെ രക്തത്തിൽ പിടഞ്ഞു കുളിക്കുമ്പോൾ ആ വിശുദ്ധ പതാക തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശത്രുപാളയത്തിലേക്ക് ഇരഞ്ഞു കയറി തലങ്ങും വിലങ്ങും നോക്കി വെട്ടി. ശത്രുവിന്റെ തല അന്തരീക്ഷത്തിൽ കരിയില പോലെ പാറി നടന്നു. എന്നിട്ടോ കമ്പുറ്റ ജഫർ അല്ലാഹ് വീര ചടിയുയർന്ന് തകർക്കുന്നേ വള്ളൽ തീരു മഹ്മൂദിൻ തൃക്കോടി ഇട്ട് ചവിട്ടുന്ന ദാരടാ കമ്പുറ്റ ജഫർ അല്ലാഹ് വീര ചടിയുയർന്ന് തകർക്കുന്നേ വള്ളൽ തീരു മഹ്മൂദിൻ തൃക്കോടി ഇട്ട് ചവിട്ടുന്ന അമ്പവൻ തന്നോട് ദീനി ഉൾക്കൊണ്ട് അല്ലാഹ് പെരിയോനെന്നോടിടെ അമ്പമ്പോ അമ്പുകൾ ചീറി വന്നിട്ട് വമ്പര് നെഞ്ച് പിളർന്നിടേ. ഒരു കാബാലികന്റെ വെട്ടേറ്റുകൊണ്ട് മഹാനവരുടെ വലത് കൈ അറ്റുപിടിച്ചു. സുബ്ഹാനല്ലാഹ്, അധികം താമസിക്കുന്നതിന് മുമ്പ് ഇടത് കൈ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. ഇല്ല, എന്റെ വലത് കൈ വെട്ടിയിട്ട് എന്റെ ഇടത് കൈ മുറിച്ചിട്ട് എന്റെ റസൂലിന്റെ പതാക നിലത്തിട്ട് ചവിട്ടാൻ ഒരു ധിക്കാരും ഞാൻ അനുവദിക്കില്ല. തന്റെ പകുതി ഛേദിക്കപ്പെട്ട രക്തമുറ്റുന്ന കൈതണ്ടുകൾക്കിടയിലൂടെ ആ വിശുദ്ധ പതാക തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ധീര യോദ്ധാവ് സധൈര്യം നിലകൊണ്ടു. കലി തുള്ളി ശത്രുക്കൾ അദ്ദേഹത്തെ കടിച്ചു കുഴഞ്ഞു. ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള ചാട്ടുകളിൽ ആ വീര ശൂര പരാക്രമിയുടെ മാറിടം നെടുക്കം പിളർത്തി. ിലധികം തന്റെ സ്വപ്നങ്ങളൊക്കെ നാളേക്ക് മാറ്റിവെച്ച് പരിശുദ്ധ ദീനിന്റെ വേണ്ടി പോരാടിയ ആ ധീര യോദ്ധാവിനെ ആർക്കാണ് മറക്കാനാവുക, ആർക്കാണ് സഹിക്കാനാവുക? മുന്നിൽ പാപ്പ മയ്യത്ത് യത്തീമായി തീർന്നു പോമോൻ ആ നിമിഷം മുതൽ കണ്ണീര്. മയ്യത്ത് മയ്യത്ത് മുന്നിൽ പാപ്പ മയ്യത്ത് യത്തീമായി തീർന്നു പോമോൻ ആ നിമിഷം മുതൽ കണ്ണീര്. പൊന്നുപ്പയില്ലാണ്ട് ഉമ്മച്ചി വിറപ്പുണ്ട് പെരിയോനെ സങ്കടം കാണാൻ ഈ ദുനിയാവില്ലാരുണ്ട്, ഈ ദുനിയാവില്ലാരുണ്ട്. മയ്യത്ത് മയ്യത്ത് ഭൂമിയിൽ നിറയെ മയ്യത്ത് യത്തീമായി തീർന്നു പോമോൻ ആ നിമിഷം മുതൽ കണ്ണീര്. മൂത്തതിന്റെ പടക്കളത്തിൽ തന്റെ ചെഞ്ചോരെ വിതരിപ്പിച്ച ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊടിക്കീഴിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ കൊച്ചു കഥാപ്രസംഗം നിർത്തുകയാണ്. അഹദായ തമ്പുരാൻ അൽഹംദോ നായകൻ അവനിൽ സ്തുതിയോതും ഞങ്ങളെ ആരിൽ മുഹബത്തും ആദിയൊളി മുത്തും ആശിക്കാമുത്തെ റസൂലരെ. അഹദായ തമ്പുരാൻ അൽഹംദോ നായകൻ അവനിൽ സ്തുതിയോതും ഞങ്ങളെ
ആരിൽ മുഹബ്ബത്തും ആദിയൊളി മുട്ടും ആശിക്കാമുത്തേ റസൂലരെ. الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.